ഇന്ന് നമ്മൾ വരക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ചില്ലേ കാതല, കുറച്ചൊരു എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് വരയ്ക്കാൻ പോകുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് മ്യൂറലിൽ. അപ്പോൾ അതിന് ഞാൻ ആദ്യം പെൻസിൽ കൊണ്ടൊന്നു ഔട്ട്ലൈൻ ചെയ്യണം. അതിനൊരു ഓവൽ ഷേപ്പ്, ഓവൽ ഷേപ്പ് എന്നാണ് ഇതിനെ പറയുക, ഓവൽ ഷേപ്പല്ല, അതിൻ്റെ മുകളിലൊരു ഒരു ഇതൊക്കെയുണ്ട്, എന്താ പറയുക, ഒരു മഷിപ്പ് വരയ്ക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതാണ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മളതിൻ്റെ മുകളിൽ ഇങ്ങനൊരു മഷിപ്പ് വരയ്ക്കാണ് വേണ്ടത്. അതിൻ്റെ ഒരു രൂപം എന്താണെന്ന് വ്യക്തമായിട്ട് കാണണം, ഒന്ന് മനസ്സിലാക്കണം, വരച്ചൊന്ന് ശീലിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ പെയിൻറ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു മഷിപ്പ്, സിമ്പിളായിട്ടുള്ളൊരു മഷിപ്പുമാണ് വരയ്ക്കുന്നത്. വളവൊന്നും എടുത്തിട്ടൊന്നല്ല വരച്ചത്. ഇത് ഞാൻ കോളേജിലായപ്പോൾ ഉള്ളത് കേട്ടോ. എനിക്കപ്പോൾ എന്താ പറയുക, എൻ്റെ കയ്യിലൊന്ന് എന്താ പറയുക, ഒരു നോട്ട്സ് ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഞാൻ ജസ്റ്റ് കോളേജിൽ നിന്ന് കോളേജ് നോട്ടിലിങ്ങനെ വരക്കുകയാണ്. ഒന്ന് റെഫർ ചെയ്തിട്ട് പോലുമില്ല എൻ്റെ നോട്ടിലൊന്നും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളങ്ങനെ എക്സ്പേർട്ട് അല്ലല്ലോ മ്യൂറയിൽ, ജസ്റ്റ് ഒരു ബിഗിനർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നം. അപ്പോൾ ഇതിന് നമ്മളിങ്ങനൊരു ഷേപ്പിൽ താഴെ നമ്മളൊരു മഷിപ്പുവിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരയ്ക്കാൻ പോവാണ്. അത് കുറച്ചൊന്ന് ഒരു ഒരു കർവുള്ളൊരു മഷിപ്പുവിൻ്റെ ഒരു ഹാഫ് പോർഷൻ. അപ്പോൾ അതിന് നമ്മൾ എന്താ, ആ മുകളിൽ വരച്ച മഷിപ്പുവിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഹാഫ് മഷിപ്പു വരയ്ക്കാൻ പോവാണ്. അത് ആ സിമ്പിളായിട്ടുള്ള നമ്മൾ മുകളിൽ വരച്ച പോലത്തെയല്ല, നടുവിൽ ആ ഒരു ക്രോസ് ലൈൻ വരുന്ന ആ മഷിപ്പ് തന്നെയാണ് വരയ്ക്കാൻ കണ്ടില്ലേ. ദഹി ഇങ്ങനെ ഒരു ഇത് വരുന്ന മഷിപ്പുവാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. മഷിപ്പുവല്ല ഇത് ആക്ച്വലി, അതിൻ്റെ ഒരു ഡിസൈനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ആ ഒരു ഡിസൈൻ വേണം, അത് വരച്ച് ശീലിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ദഹി ഡിസൈൻ. അപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ എണ്ണം വരച്ചിട്ട് നമ്മൾ എന്താ ഇങ്ങനെയൊരു ഷേപ്പ് ഇത് ഞാൻ വരപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ മഷിപ്പുവിൽ തന്നെ അത് വരപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. വീഡിയോ ക്ലിയർ ഇല്ല എന്ന് തോന്നുന്നു. എൻ്റെ ഫോണിലെ ക്യാമറയിലാണ് ഞാൻ കോളേജിൽ നിന്ന് എടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒരു ഷേപ്പ്, ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ച് ചേർക്കണം. ഇതൊക്കെ ആ കാതലയുടെ ഭംഗി കൂട്ടാനുള്ള ഡിസൈൻസ് കേട്ടോ. ഇതുപോലെ വരച്ച് ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഇത് പെൻസിൽ കൊണ്ട് വരയ്ക്കണം തുടക്കക്കാർ. എന്താ ഇതേ ഡിസൈൻ തന്നെ, അതായത് നമ്മൾ മഷിപ്പൂവിനെ യൂസ് ചെയ്തിട്ടുള്ള അതേ ഡിസൈൻ, അത് തന്നെ എല്ലാത്തിനും വേണ്ടേ അതേ ഡിസൈൻ. ഇതുപോലെ ഒരു നാലോ അഞ്ചോ എണ്ണം വരച്ച് കഴിഞ്ഞിട്ട് ആ ഒരു റൗണ്ട് വരക്കാണ് വേണ്ടത്. എനിക്കിതിപ്പോൾ എന്താ പറയുക, ഒരു കോളേജിൽ നിന്ന് വരക്കുന്നതുകൊണ്ടുള്ള ചെറിയ പ്രശ്നം. അതായത് കണ്ടില്ലേ, ഒരു നാലെണ്ണം വരച്ചു, ആ ഒരു റൗണ്ട് വരച്ചു, പിന്നെയും ഒരു നാലെണ്ണം വരച്ചു, പിന്നെയും ആ ഒരു റൗണ്ട് വരച്ചു. എനിക്കവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടെണ്ണത്തിൽ ഒതുക്കി. അത് ഒരു ഒരേ അളവിൽ രണ്ട് വശം വരക്കാമെന്നൊക്കെ, അതായത് ഒരു നാലെണ്ണം അതിന് കഴിഞ്ഞിട്ടാണ് ആ ഷേപ്പ് വരക്കുന്നതെങ്കിൽ എല്ലാത്തിനും അങ്ങനെ തന്നെ വരക്കാൻ നോക്കുക പരമാവധി. അഥവാ മാറിപ്പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ഷേപ്പിൽ അങ്ങനെ വരയ്ക്കാം. ഈ ഒരു ഷേപ്പാണ് നമ്മൾ ഈ കാതലേക്ക് വരയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മളിങ്ങനെ ഇങ്ങനെ വരയ്ക്കണം. അത് ഓരോ എതളിൻ്റെ ആ സൈഡ് ഭാഗത്തും വരുന്ന വിധത്തിൽ തന്നെ വരയ്ക്കാം. ഓരോ എതളിൻ്റെ നടുവിലും ഓരോ വരയായിട്ട് കൊടുക്കുക. അത് അറ്റത്ത് നിന്ന് തന്നെ വരക്കണം. ഇതിന് പെയിൻറ്റ് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവും. ഓരോ പോർഷനായിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുക. ഇത് വരച്ച് ശീലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് വരച്ച് ശീലിക്കുക, എന്നാൽ മാത്രമേ നമുക്കിത് പെയിൻറ്റ് ചെയ്യാൻ ശരിക്കും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിലൊരെണ്ണം വരച്ച് വെച്ചോ, അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതെങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇനി വരപ്പിക്കില്ല കേട്ടോ, പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ കാണിച്ചു തരൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നന്നായി വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബൈ.